നമ്മളുള്ളത് റോക്ക് ഗാർഡനിലാണ്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ഇവിടെ പാർക്ക്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഗാർഡനിലേക്ക് പോവാം. അവന്റെ ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട്, അവൻ ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കാണിച്ചു കൊടുത്തി ചെടികളൊക്കെ കാണിച്ചു കൊടുത്തു. ഇവിടെ ഒരു ചെടി ഉണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതിന്റെ പേര് അറിയാവുന്നവരെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് പൈനാപ്പിള് പോലത്തെ ചെടി കണ്ടോ, ഇത് പൈനാപ്പിള് പോലത്തെ ഒരു ചെടിയാണ്. പക്ഷെ ഇത് പൈനാപ്പിൾ അല്ല, ഇതിന്റെ പേര് അറിയാടോ. അവർക്ക് കാണുമ്പോ പൈനാപ്പിൾ ചെടി പോലെ ചെറിയ ചെറിയതായിട്ട് ഇത് എവിടെ ഇല്ല, കുറെ ഇട്ടിട്ട അതിന്റെ ചെടികള്. അപ്പൊ ഇതിന്റെ പേര് അറിയാവുന്നവരൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം. ഇത് ഇവിടെയുള്ള ഒരു ചെറിയൊരു ഗാർഡനാണ്. ഇനി നമുക്ക് അടുത്ത് ഇവിടെ വണ്ടി കാണിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ചെറിയൊരു പോണ്ട് ഉണ്ട്, അതിൽ കുറേ ഗോൾഡൻ ഫിഷ് ഉണ്ട്. പിന്നെ ഏതൊക്കെ ഫിഷ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഫിഷിനെ കാണിച്ചു കൊടുക്കാം, അതേ ഫിഷുകൾ കിടക്കുന്നു. ഫിഷുകളുണ്ട് ഉണ്ടോ, പലതരം ഫിഷുകളുണ്ട്. പേരൊന്നും എനിക്കറിയില്ല. ഗോൾഡൻ ഫിഷ് മാത്രമല്ലല്ലോ, കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ തോട്ടത്തിൽ കുറേ ചെടികൾ, രാത്രിയാവുമ്പോൾ ഇവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കും. ഇനി ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോക്ക് ഗാർഡൻ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക്. ഇനി അവിടുത്തെ കാഴ്ചകളും കൂടി നമുക്ക് കാണാം. പിള്ളേര് ഫോൺ വാങ്ങിച്ചിട്ട് അവരാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അവർ എൻ്റെ കയ്യിൽ ഫോൺ തന്നിട്ട് ഓടിപ്പോയിട്ടാ കളിക്കാനുള്ള തിരക്കിൽ. കാണാൻ പറ്റുന്നുണ്ടോ അവിടെ നല്ല മഴക്കാരുണ്ട് കേട്ടോ, നല്ല മഴക്കാരുണ്ട്. രാത്രി ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇതൊക്കെയാണ് റോക്ക് ഗാർഡനിലെ കാഴ്ചകൾ. നമുക്ക് അപ്പുറത്ത് പാർക്കൊക്കെ കാണിച്ചു തരാം. ഇത് സ്കൂളിൻ്റെ ഫ്രണ്ട് സൈഡാണ്. കാണാൻ പറ്റുന്നുണ്ടോ, ഗ്രീനിൻ്റെ ഷെയ്ഡുള്ള കാരണം കാണാൻ പറ്റുന്നുണ്ടോ. ഇത് സ്കൂളിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. ഇതാണ് സ്കൂളിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. പിന്നെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്ക് കേട്ടോ. അതെ, പാർക്കിൻ്റെ സൈഡ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വർക്കൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ചെയ്തത്, പ്ലാൻ എസ്റ്റിമേഷനൊക്കെ എടുത്തത്. ഇനി നമുക്ക് പാർക്ക്, കുട്ടികളുടെ പാർക്ക്, നല്ല അടിപൊളി പാർക്ക് നമുക്ക് കാണിച്ചു തരാം. ഇപ്പം അടുത്ത് ഇതിൻ്റെ റിനോവേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് നല്ല ക്ലിയർ ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് പാർക്ക്. പാർക്ക് മൊത്തത്തിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കിടക്കാൻ കേട്ടോ പാർക്ക്. കുറേ ഊഞ്ഞാലുകളുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ. ഇവിടെ വെയിലിൻ്റെ ഇതുള്ള കാരണം ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്. പാർക്കൊക്കെ നല്ല റിനോവേറ്റ് ചെയ്ത്, ഇപ്പോൾ നല്ല പെയിൻ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എക്സാം സമയമായതുകൊണ്ട് കുട്ടികളൊക്കെ കുറവാണ്, അല്ലെങ്കിൽ ഇവിടെ കളിക്കാനായിട്ട് ഒത്തിരി പേരും നടക്കാനും ഇവിടെ സൈഡിലൊരു വഴിയുള്ള കാരണം നല്ല രീതിക്ക് നടക്കാനായിട്ടും പറ്റും. ഇത് പാർക്കിൻ്റെ വഴിയാണ് ഇവിടെ ഇതുണ്ട്. നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പാർക്കിലെ കാഴ്ചകൾ കാണാൻ പറ്റും. എൻ്റെ അപ്പുറത്ത് കാണുന്നത് ഒരു കോട്ടേജ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ നെറ്റ് കൊണ്ട് കംപ്ലീറ്റ് ബിൽഡിങ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഇതാണ് അറ്റംമര. അറ്റംമര കാണാൻ പറ്റുന്നുണ്ടോ. ആ നമ്മുടെ സംഭവം ഉണ്ട് കേട്ടോ, പുളിമരം. പുളിമരം ഉണ്ട്. എന്ത് മരം എനിക്ക് അറിഞ്ഞുകൂടാ, കുറേ മരങ്ങളൊക്കെ ഉണ്ട്, കുറേ മുറിച്ചിട്ടുണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെയും കുറേ ഉണ്ട്. ഇപ്പോൾ സമയം അധികം ആവാത്തതുകൊണ്ടും എക്സാമിൻ്റെ സമയം ആയതുകൊണ്ടും കുട്ടികളധികം ഇല്ല. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ചെറിയ 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 ഇത് ചെയ്തിട്ടുണ്ട്. ഗാർഡനും പാർക്കും ഗ്രൗണ്ടും എല്ലാം അടുത്തടുത്ത് തന്നെയാ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് നല്ല സുഖം. ഇത് മറ്റു സ്റ്റെപ്പ് കയറിയിട്ട് തോന്നിട്ട് പോയിട്ട് കളിക്കുന്നത്. വെയിലുള്ള കാരണം ക്ലിയറായി കിട്ടുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ പുത്രന്മാരോട് ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ബാറ്റ് 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 ബാറ്റ്.
അപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോവാം. അപ്പം അതൊക്കെയാണ് പാർക്കിലെ വിശേഷങ്ങൾ. അപ്പോ ഇതൊക്കെയാണ് പാർക്കിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.